ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ഫേസ് കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു മടി ഉണ്ടായിരുന്നു ഫേസ് കാണിച്ചൊരു വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ. അത് എങ്ങനെയായിരിക്കും, നല്ല ശമ്പലുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ വൈകിയത്. പിന്നെ വീഡിയോസ് ഇട്ടിട്ടും കുറേ നാളായി. അപ്പോൾ ക്രിസ്മസ് വരികയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ എന്തായാലും കോഴിക്കോട് വയ്ക്കുന്നുണ്ട്, ക്രിസ്മസ് ട്രീ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യാൻ ഓർത്തു. നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കാണണം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ നിങ്ങളോട് പറയാനായിട്ടുള്ളത്? ശരിക്കും ഞാനിങ്ങനെ ഫേസ് കാണിച്ച് ഒരു വ്ലോഗ് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു, എന്തൊക്കെയോ പറയണം പറയണമെന്ന്. പക്ഷേ ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാനെല്ലാം മറന്നുപോയി. എന്തായിരിക്കും എനിക്ക് പറയാനുള്ളത്? ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഞാനെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ, ഞാൻ ആദ്യമായിട്ടല്ലേ ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്യുന്നത്, അപ്പം അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ വീഡിയോസ് ഫേസ് കാണിച്ച് ചെയ്യാം. എനിക്കും ഫേസ് കാണിച്ച് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എന്നിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും കാണാനില്ലെങ്കിലും ചെറിയൊരു വ്ളോഗ് അത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത്. ശരിക്കും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നൊരു വ്ളോഗല്ല, പെട്ടെന്നൊരു മനസ്സിൽ അങ്ങനെ ഒരു തോന്നിയിട്ട് ചെയ്യുന്നൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്നത്, അതുപോലെ തന്നെ പുൽക്കൂട് ഒക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിലും ഇല്ലെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പം നമുക്കിനി വീഡിയോ കാണാം. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് എടുത്തു വരണം. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ പോയിട്ട് ദേ ഓരോ സാധനങ്ങളായിട്ട് എടുത്തിട്ട് വരികയാണ്, ക്രിസ്മസ് ട്രീയും ഒക്കെ. അപ്പോൾ ഹോളിലാണ് ഞങ്ങളിത് സെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും ഹോളിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ വർഷവും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഓർത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞ വർഷം വാങ്ങിയ സാധനങ്ങളാണ്, എല്ലാം സൂക്ഷിച്ച് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ പൊടിയടിക്കും നല്ലോണം തന്നെ. അതുകൊണ്ട് അന്ന് ഞങ്ങൾ വാങ്ങിയ സമയത്ത് ഏത് പാക്കറ്റിലാണ് കിട്ടിയത് ആ പാക്കറ്റിൽ തന്നെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം അതൊക്കെ ഇനിയൊന്ന് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പൊടിയുടെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. കണ്ടില്ലേ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തിട്ട് അതുപോലെ തന്നെ താഴേക്ക് അങ്ങ് വെച്ചത്. ഇതെല്ലാം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് കറണ്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിലെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ടോപ്പിൽ കാണുന്നില്ലേ വൈറ്റ് കളറിൽ, അത് അതിൻ്റെ ലൈറ്റ്സ് ആണ്. നല്ല ഭംഗിയാണ്. ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡ്, അതിലേക്ക് സ്ക്രൂ ചെയ്ത് വയ്ക്കും നമ്മൾ ഇതുപോലെ. ഇതുപോലെ നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേഗം ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ആ മൂന്ന് സ്ക്രൂവേ ഉള്ളൂ കണക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഓരോരോ വിങ്സ് ആയിട്ട് ഇതിൻ്റെ വിങ്സ് ഒക്കെ നമുക്കൊന്ന് വിടർത്തി വെച്ചു കൊടുക്കാം. പാക്കറ്റിലൊക്കെ ഒതുക്കി വെച്ചിട്ടത് പാക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിടർത്തി വെക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ടാവും. പിന്നെ കറണ്ടിൽ കൂടി കണക്ട് ചെയ്യുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടിലാണ് കാണുന്നതെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. ഞാൻ കാണിക്കാം കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും.
ഇനി ഇതിന്റെ ടോപ്പിലായിട്ടൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട്. അതിപ്പം മടക്കിയാണ് വെച്ചേക്കുന്നത്, പാക്കറ്റില് അതങ്ങനെ പാക്ക് ചെയ്ത് വെച്ച സമയത്ത് അങ്ങനെയാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ തിരിച്ച് കഴിഞ്ഞ തവണ യൂസ് ചെയ്തിട്ട് വെച്ചപ്പോഴും അങ്ങനെ തന്നെ വെച്ചു. ഇനി അതാ നമുക്ക് മെല്ലെ ഒന്ന് വിടർത്തി വെച്ചു കൊടുക്കാം. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി കാണും. ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞതുപോലെയാണ് തോന്നിയത് അതിങ്ങനെ വിടർത്തിയ സമയത്ത്, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഒടിഞ്ഞതായിരുന്നില്ല. അത് അകത്തെന്തോ കമ്പിയായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് വളഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാറും അങ്ങനെ നിവർത്തി വെച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഭാഗം ചെയ്തു. ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ ഈ ഒരു ബോക്സ് നിറച്ച് എൻ്റെ ആക്രി സാധനങ്ങളാണ്. ഉള്ള ആക്രികളൊക്കെ എന്ത് ഷോപ്പിൽ കണ്ടാലും ഞാൻ അതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. പിന്നെ വാങ്ങിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് വീട്ടിൽ എന്നോട് ചോദിക്കും ഇതൊക്കെ എന്തിനാ എല്ലാം കൂടെ വാങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഇല്ല. പക്ഷേ എനിക്കെല്ലാം വാങ്ങി ഇങ്ങനെ കൂട്ടുന്നതിനോടൊരു താല്പര്യമാണ്. അതാണ് ഈ ബോക്സിൽ കാണുന്ന സാധനങ്ങൾ, ആക്രികൾ എന്ന് പറയും. എൻ്റെ വീട്ടിലെപ്പോഴും പറയുന്നതാണ് ഈ വീട് നിറച്ച് ആക്രികളാണെന്ന്. കാരണം എന്ത് സാധനം കണ്ടാലും വാങ്ങി വാങ്ങി കൂട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, എന്തിനോ ആണ്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയിൽ ഇരിക്കണമെങ്കിൽ ഇതുപോലെ കുറേ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ, പക്ഷേ ഇതേ കണ്ടില്ലേ ഇത് കടിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾക്ക് ഒത്തിരി ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഒരു ചെറിയ മോൻ, ഒരു ഒന്നര രണ്ട് വയസ്സേ ഉള്ളൂ, ആള് കടിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ കണ്ണ് തെറ്റുമ്പോൾ ആള് ഓരോന്നായിട്ട് എടുത്ത് കടിച്ചു നോക്കും. ആൾക്കതൊരു സന്തോഷം, ഇതൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴത്തേനും. അന്നേരം ആള് ഓരോന്നായിട്ട് കടിച്ച് കുറേയൊക്കെ ആൾ പൊട്ടിച്ചു, കുറേയൊക്കെ ഈ സ്പോഞ്ച് മാതിരിയുള്ളതൊക്കെ കുറേയൊക്കെ പൊട്ടി ഇതുപോലെ കടിച്ച് അതിൻ്റെ പാടുകളുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് പോലുള്ളതൊക്കെ പൊട്ടിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ കുറേ കടിച്ച ഭാഗങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ആദ്യം സൂം ചെയ്യാമെന്ന് ഓർത്തതാ, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. ഇതിൽ നമുക്ക് പല വെറൈറ്റീസ് ഹാങ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എനിക്ക് കുറേ എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു, പിന്നെ ഞാനങ്ങ് മടിച്ചു. പുറത്ത് പോകാൻ ഇപ്പോൾ തീരെ മടിയാണ്, അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്നില്ലേ? റെഡിയാക്കുവാണെങ്കിൽ ഇതൊക്കെ നിറച്ച് തൂക്കിക്കൊള്ളൂ കേട്ടോ, നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ശരിക്കും രാത്രിയിലാണ് കേട്ടോ ഇത്, ഈ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നത് രാത്രി ഒരു 11 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടാവും. കുറേ ആയപ്പോഴത്തേന് എനിക്ക് മടുപ്പ് തോന്നി, ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ഞാൻ പിറ്റേ ദിവസം ആണ് ബാക്കിയും കൂടി ചെയ്തത്, കാരണം 2 ദിവസം എടുത്തു ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരാനായിട്ട്. ഈ ക്രിസ്മസ് പപ്പ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. ഇതെല്ലാം ഞാൻ ബാക്കി ചെയ്തത് പിറ്റേ ദിവസമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം പിന്നെ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാനങ്ങ് നിർത്തിപ്പോയി. പിറ്റേ ദിവസമാണ് ബാക്കി ഞാൻ ഇത് മൊത്തം ചെയ്ത് ഫിനിഷ് ചെയ്തത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ക്രിസ്മസ് ട്രീ ചെറുതാണെന്ന് തോന്നുന്നു. പക്ഷേ ശരിക്കും നേരിട്ട് കാണാൻ ഇച്ചിരി നല്ല വലുതാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് താഴേക്ക് ഇത് കണക്ട് ചെയ്യുവാണ്, കാരണം ഇതിൽ ലൈറ്റ്സിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരിതാണ്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടില്ലേ, വെളിച്ചത്തിൽ കാണുന്നതിനെക്കാട്ടിലും ലൈറ്റ് ഇല്ലാണ്ട് കാണാനാണ് ഇത് കൂടുതൽ ഭംഗി. ഇതിൽ കുറേ ഹാങ്ങിങ്സൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ തൂക്കിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പുൽക്കൂട് റെഡിയാക്കാം. അപ്പോൾ ക്രിസ്മസ് ട്രീ റെഡിയായി കഴിഞ്ഞു, ഇനി പുൽക്കൂടിൻ്റെ കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെയാണ്, എല്ലാം
അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് സെയിം അതിൻ്റെ പാക്കറ്റിൽ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ലവണ്ണം പൊടി കയറും, അതുകൊണ്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ സംഭവം. കാരണം ക്രിസ്മസ് ട്രീ ഒന്നും ഇവിടെ ആരും എന്തായാലും ഉണ്ടാക്കത്തില്ല. അപ്പം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഇതിന് വാങ്ങിയപ്പോൾ തന്നെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങാം കേട്ടോ. ഷോപ്പിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണല്ലോ എല്ലായിടത്തും. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് ക്രിസ്മസ് ആയിരുന്നു. സോ നാട്ടിൽ കുറേ വർഷത്തിന് ശേഷം വന്നതല്ലേ, അതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തു. അതിനു വേണ്ടും ഈ വർഷം വലിയ സെലിബ്രേഷനൊന്നും ഇല്ല. പിന്നെ നമ്മൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്കിനി ഇത് കണക്ട് ചെയ്യാം. ഞാൻ ഏകദേശം ഒക്കെ കുറേ കണക്ട് ചെയ്തു കേട്ടോ, ഒറ്റയ്ക്ക് കണക്ട് ചെയ്യാനായിട്ട് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ഭാഗം മാത്രം ഇത് കണക്ട് ചെയ്യാണ്. ഭയങ്കര കോമഡിയാണ് കണക്ട് ചെയ്യുന്നതൊക്കെ. കാരണം ഞാനത് കണക്ട് ചെയ്തിട്ട് ആദ്യമൊന്നും ശരിയാവുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വീഡിയോ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കണക്ട് ചെയ്തത്. ഭയങ്കര ഈസിയാണ് കേട്ടോ ശരിക്ക്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും കുറേ പേര് നമ്മുടെ കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു, ഈ വർഷം ഒറ്റയ്ക്കായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. എന്നെ ഇതൊക്കെ എൻ്റെ ഓരോരോ സ്വഭാവങ്ങളാണ്, ആരും കാര്യമാക്കണ്ട. നേരം പോകുന്നില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. അപ്പോൾ പിന്നെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് എൻ്റെ ഓരോരോ സ്വഭാവങ്ങളൊക്കെ ഞാനിങ്ങനെ പുറത്തേക്ക് എടുക്കും. ശരിക്കും കഴിഞ്ഞ വർഷം ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ വർഷം എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ പുറത്ത് പോലൊന്നും നടക്കത്തില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് പാതിര കുർബാനയ്ക്ക് പോവുമായിരിക്കും, അല്ലാതെ വേറെ പരിപാടികളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ വർഷം എന്തായാലും. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇതതിൻ്റെ ടോപ്പാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പുല്ലൊക്കെ കൊണ്ട്, പുല്ലാണോ ഇത്, വൈക്കോലാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്, എന്തായാലും ഭയങ്കര ഐഡിയ ആണ് കേട്ടോ അവരുടെ. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് വിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ അവിടെ മാരി ക്രിസ്മസ് എന്ന് എഴുതിയിരിക്കുന്ന അത് ഒട്ടിച്ചേക്കുന്നത് ഞാനാണ് കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. അത് അവിടെ അങ്ങനെ ഒട്ടിക്കാൻ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചതാണ്. എന്തായാലും നന്നായിട്ടില്ലേ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ട്രീയും പിന്നെ പുൽക്കൂടും റെഡിയായി. അപ്പോൾ ദേ ഇവിടെയാണ് ഉണ്ണീശോയൊക്കെ ഇരിക്കുന്നത്. നല്ല സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്ത് തന്നത്. അപ്പോൾ ഞങ്ങൾ യൂസ് കഴിഞ്ഞിട്ട് സെയിം അവർ പാക്ക് ചെയ്ത് തന്നതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൊട്ടിപ്പോകത്തില്ലേ, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് ഞാൻ പുൽക്കൂടിനുള്ളിൽ വേറൊന്നും ഇടുന്നില്ല, വേറൊന്നും ഇടാനായിട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു പേപ്പറിൻ്റെ ഇത് തന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പക്ഷേ ഗ്രീൻ കളർ ആയിരുന്നെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടായിരുന്നേനെയെന്ന് എനിക്ക് തോന്നി. ആ എന്തായാലും ഉള്ളത് മതി അല്ലേ. ഇപ്പോൾ ഓൾമോസ്റ്റ് അതെല്ലാം ഇതുകൊണ്ട് നിറച്ചു. ഇനി നമുക്ക് കണ്ടില്ലേ ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇതെല്ലാം ശരിക്ക് കവറിൽ തന്നെ അത് എങ്ങനെയാണ് നമ്മൾ വാങ്ങിയപ്പോൾ കിട്ടിയത് അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കവറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കവറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഈ കവറൊക്കെ കളയാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കഴിയുമ്പോൾ വീണ്ടും സേഫായിട്ട് ഇതിൽ തന്നെ വെക്കാം. ഞങ്ങൾ എന്തായാലും കളയില്ല കേട്ടോ. നിങ്ങൾ പുതിയത് വാങ്ങുകയാണോ ചെയ്യുന്നേ?
അതോ ഇതുപോലെ കഴിഞ്ഞ വർഷത്തേക്കുള്ളതാണോ യൂസ് ചെയ്യുന്നത്? എന്തായാലും എല്ലാവരും ക്രിസ്മസ് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും കൊറോണയ്ക്കാണ് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും, എന്നാലും നമ്മൾ ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കൊറോണയെ നമുക്ക് ഓടിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എന്തേക്കണ്ടല്ലേ കവർ ചെയ്യുന്ന ഞാൻ എല്ലാം പുറത്തേക്ക് എടുത്തു. നമുക്കിനി ഇത് ഓരോന്നായിട്ട് എടുത്തു വെക്കാം. ഞാനിപ്പോ ഇത് ഇതിന്റെ കവറെല്ലാം മാറ്റിക്കണ്ടില്ലേ, കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. വളരെ അടിപൊളിയായിട്ട് നല്ല സേഫ് ആയിട്ട് ഇരിക്കുക. കുറച്ച് ഇവിടുത്തെ പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ, അത് എന്താന്ന് അറിയത്തില്ല. കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്, ബാക്കി എല്ലാം ദേ പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഓരോന്നായിട്ട് പറക്കി വെക്കാം. നമുക്ക് ഉണ്ണീശോന ആദ്യം വെക്കാം അല്ലേ, വെക്കണോ വേണ്ടല്ലേ? നമുക്ക് ആദ്യം മറിയത്തിനെ യോസേഫ് പിതാവിനെ വെക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ ഇത് എവിടേക്കാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് എല്ലാം പറക്കി വെക്കുന്നതെന്ന് മാത്രം, എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് അത്ര പിടിയില്ല. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് ഒരു ഊഹം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വെക്കുമ്പം തന്നെ അതെല്ലാം ബോധം കെട്ട് വീഴുവാണ്. കണ്ടില്ലേ ഓരോന്നായിട്ട് ബോധം കെട്ട് വീഴുന്നത്, കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് വീഴുന്നതെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. വയ്ക്കുമ്പം തന്നെ ബോധം കെടുക. അപ്പോൾ പുൽക്കൂടും ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമുണ്ട്, ഇതിപ്പം ഞാൻ മാത്രമായിപ്പോയി. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ കുളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഞാൻ അതിലെ ലൈറ്റ്സൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്തു. നമ്മുടെ പുൽക്കൂടൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, ചള കുളമാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.